നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിലെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. സിദ്ദിഖ് ഒളിവിലാണ്. സിദ്ദിഖിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഊർജിതമായി പുരോഗമിക്കുകയാണ്. കൊച്ചിയിൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ശേഷമാണ് നടനും എം എൽ എയുമായ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മുകേഷിനെ ജാമ്യത്തിൽ വിട്ടയക്കും. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് പരാതിക്കാരി ആയ നടി പ്രതികരിച്ചു. എനിക്ക് സർക്കാരിനോടും എസ്ഐടിയോടും വളരെയധികം ആത്മാർത്ഥമായിട്ട് ഈ ഒരു നിമിഷത്തിൽ നന്ദി പറയുന്നു. കാരണം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഏത് കൊമ്പനായാലും ശരി ഞങ്ങൾ അവർക്കതേ നടപടിയെടുക്കും എന്നുള്ള ആ വാക്ക് അവർ പാലിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ കേരളത്തിൽ വലിയൊരു ശുദ്ധികലാശം തന്നെ നടന്നിരിക്കുന്നു. കാരണം എം എൽ എ പോലുള്ള ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളത്തിലുള്ള ഓരോരുത്തരും വിചാരിക്കും നാളെ നമ്മുടെ ഗതിയും ഇങ്ങനെ തന്നെയാവുന്നു. അതുകൊണ്ട് ഇനി തൊട്ട് പെൺകുട്ടികൾക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമയിൽ നിന്നല്ല ഏത് ഫീൽഡിലായാലും അവർക്ക് ജോലി ചെയ്യാൻ കഴിയും. ഇനി നമ്മുടെ കേരളത്തില് ഇതുപോലത്തെ പ്രത്യേകിച്ച് ഫിലിം ഫീൽഡില് വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്ന ഒരു ഗുണ്ടായിസം തന്നെ മാറിക്കിട്ടി. കാരണം ഏറ്റവും വലിയ തലവന്മാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കേരളം ഫ്രീ ആയി, അതുപോലെ തന്നെ യഥാർത്ഥ കലാകാരികൾക്കും കലാകാരന്മാർക്കും സിനിമയിൽ വളരെ സ്വതന്ത്രമായിട്ട് കടന്നു വരാൻ ഒരു അവസരമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെനിക്ക് പറയാനുള്ളൂ. പണ്ടത്തെ പോലീസൊന്നും അല്ല ഇപ്പോഴത്തെ പോലീസ്. ഇപ്പോഴത്തെ പണ്ടത്തെ നിയമവുമല്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്താലും പണ്ടത്തെ ഒരു കളി ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നടക്കില്ല എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. എനിക്ക് എന്റെ ഫേസ്ബുക്ക് പെട്ടെന്ന് ഇതായി പോയപ്പോഴാ ഞാൻ പേടിച്ചു. ഇനി എന്റെ ആരെങ്കിലും ഈ അപ്പീലിന് പോയി, ഇവര് അപ്പീലിന് പോകണ്ടെന്ന് പറഞ്ഞല്ലോ ഇവരുടെ എസ്ഐടിയോടെ. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. ഇനി ഇവർക്ക് വല്ല സമ്മർദ്ദം വന്നു, ആരുടെ ഇനി ഇൻഫ്ലുവൻസ് ആണോ, മുകേഷിന്റെ ഇൻഫ്ലുവൻസ് ആണോ, അത് സ്വാഭാവികമായിട്ട് ആരായാലും അങ്ങനെ ഒന്ന് തെറ്റിദ്ധരിക്കും. അത് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ വളരെ സ്പീഡായിട്ട് എനിക്ക് എസ്ഐടിയോടെ ഈ ഒരു നിമിഷത്തിൽ ഞാൻ ക്ഷമയും കൂടെ പറയുകയാണ്. കാരണം അവർ വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു. ജാമ്യമില്ലെന്ന വാർത്ത പുറത്തുവന്നതിന് ശേഷം നടൻ സിദ്ദിഖ് ഒളിവിലാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കൊച്ചി പടമുകളിലെ വീട്ടിലും സിദ്ദിഖ് ഇല്ല. സിദ്ദിഖിന് വേണ്ടി അന്വേഷണ സംഘം ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനിടെ സിദ്ദിഖ് നെടുമ്പാശ്ശേരിയിൽ ഒരു ഹോട്ടലിലുണ്ട് എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോളും നവമി ദിനേശും ആജ്ഞ രവീന്ദ്രനും ചേരുന്നു. ആദ്യം ഡാനി പോളിലേക്കാണ്. ഡാനി, നമുക്കറിയാം പ്രത്യേകിച്ചും ഇന്ന് വളരെ സുപ്രധാനമായ രണ്ട് നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. മുകേഷിന്റെ, നടൻ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സിദ്ദിഖിന് ഏത് സമയവും അറസ്റ്റ് ചെയ്യാമെന്ന സാഹചര്യവുമുണ്ട്. മുകേഷിന്റെ കേസിലേക്ക് വന്നാൽ ഈ കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുന്നത്, പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കുന്നത്. ഏകദേശം 25-26 ദിവസത്തോളം പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അന്ന് സർക്കാർ തന്നെ പറഞ്ഞ കാര്യമുണ്ട്, എത്ര വലിയ കൊലകമ്പനയാണേലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും നാൾ നീണ്ടു, 25 ദിവസത്തിലധികം നീണ്ടു മുകേഷിന് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാനെന്ന ചോദ്യം ഉയരുന്നുണ്ട്. നിലവിൽ മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും, കാരണം കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അനുവദിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഈ കേസുമായി, മുകേഷിന്റെ അറസ്റ്റും മറ്റു നടപടിക്രമങ്ങളുമായി പുരോഗമിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഡാനി? ടോം, ഇന്ന് രാവിലെയാണ് മുകേഷ് ചോദ്യം ചെയ്യലിന് വേണ്ടി ഇവിടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നത്. രാവിലെ 10:30 കൂടി എത്തി, പിന്നീട് ഏതാണ്ട് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയതായി അറിയിക്കുന്നത്. അത്രയും നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കലും അതോടൊപ്പം തന്നെ മറ്റ് വിവരശേഖരണങ്ങളും എല്ലാം തന്നെ ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരുന്നു. മുകേഷിനെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒന്ന് മരട് പോലീസും മറ്റൊന്ന് വടക്കാഞ്ചേരി പോലീസുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആലുവ സ്വദേശിയായ നടിയുടെ ഒരു പരാതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ വന്നത്. ഇതിൽ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തും അതോടൊപ്പം തന്നെ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്തുമാണ് ഇത് ഈ പീഡനം നടത്തിയതായിട്ടാണ് അവർ ആ പരാതിയിൽ അടക്കം പറയുന്നത്.
ഇതിൽ കേസുമായി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് മുകേഷ് മുൻകൂർ ജാമ്യം തേടിയെത്തുന്നത്. അഡീഷണൽ സെഷൻസ് കോടതി ഉപാധികളോടെ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു. അതുകൊണ്ട് ജാമ്യ വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും വൈദ്യപരിശോധനയ്ക്ക് ശേഷം മുകേഷിനെ വിട്ടയക്കും. ജാമ്യ വ്യവസ്ഥകളുള്ളതുകൊണ്ട് പക്ഷെ ഓർക്കുക, ഒരു തീർച്ചയായും ഡാനിയിലേക്ക് വരാം. ഇപ്പോൾ ആജ്ഞാ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് എറണാകുളം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്ന്. ആജ്ഞാ, മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മുകേഷിന്റെ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? അതിനുശേഷം മാത്രമായിരിക്കുമോ ജാമ്യത്തിൽ വിട്ടയക്കുക? ആജ്ഞ ടോം, വൈദ്യപരിശോധന പൂർത്തിയായ ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചു. അല്പം മുൻപാണ്, ഒരു നിമിഷങ്ങൾക്ക് മുൻപാണ് മുകേഷിനെ ജാമ്യത്തിൽ, അതായത് വൈദ്യപരിശോധനയ്ക്ക് ശേഷമുള്ള പ്രൊസീജിയർ കഴിഞ്ഞത്. അതിനുശേഷം മുൻകൂർ ജാമ്യത്തിന്റെ പിൻബലമുള്ളതോട് കൊണ്ടുകൂടി അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തുടങ്ങിയ ചോദ്യം ചെയ്തൽ ഏതാണ്ട് 1:10 വരെയുള്ള 1:15 കൂടിയാണ് അവസാനിച്ചത്. 3 മണിക്കൂറിലധികം നീണ്ടു ചോദ്യം ചെയ്യൽ. മുൻകൂർ ജാമ്യം നൽകുമ്പോൾ അതിലെ പ്രധാന ഉപാധി എന്ന് പറയുന്നത് അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോഴൊക്കെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണം എന്ന് തന്നെ ആയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാന ക്ലോസ് അത് തന്നെയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ്, ആ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനെ അറിയിക്കുകയും ഇന്ന് രാവിലെ ഹാജരാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും ജാമ്യം, അതായത് മുൻകൂർ ജാമ്യത്തിന്റെ പിൻബലത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മുൻകൂർ ജാമ്യത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ് ഈ എല്ലാ പ്രൊസീജിയറും പൂർത്തിയായി ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. എസ്, ഇനി എന്തായിരിക്കും ഈ അടുത്ത നീക്കം? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? കാരണം ഈ മുകേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നു വന്നതാണ്. രാഷ്ട്രീയപരമായി ഉൾപ്പെടെ വലിയ സ്വാധീനമുള്ള വ്യക്തി. നേരത്തെ ഞാൻ ഡാനിയോട് ചോദിച്ച ചോദ്യവും ഇതായിരുന്നു. കാരണം മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് 25 ദിവസം പിന്നിടുന്നു. അതിനുശേഷമാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഈ അന്വേഷണ സംഘം മുതിർന്നത്. ഏതെങ്കിലും രീതിയിലുള്ള, അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘം ഒരു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരടങ്ങിയതാണ് IPS ഉദ്യോഗസ്ഥരടങ്ങിയതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം. അങ്ങനെ ഒരു പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഈ ഇരകൾക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇവിടെ ഇരകൾക്ക് നീതി കിട്ടാൻ വൈകി എന്ന ഒരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് പോലും ഉയരുന്നുണ്ട്. ഇനി എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, മുകേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത നീക്കം എന്താണ് ആജ്ഞ? ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം, അതായത് ഭരണ തലത്തിലിരിക്കുന്ന ഭരണമുന്നണിയെ പിന്തുണയ്ക്കുന്ന ഒരു MLA ആണ് ഈ MLA. അതായത് ഭരണപക്ഷം പിന്തുണയുള്ളത് കൊണ്ട് തന്നെ ഈ MLAക്ക് മുൻകൂർ ജാമ്യം നൽകരുത്, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. മാത്രമല്ല സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് മുകേഷിനെ ഇത്ര കാലം, ഈ പറഞ്ഞ 22 ദിവസത്തോളം നീണ്ടു നിന്നത് അറസ്റ്റ് രേഖപ്പെടുത്താനും അല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയറുകൾ ഉണ്ടാകാനും നീണ്ടു നിന്നത് എന്ന ആരോപണവും ശക്തമാണ്. പ്രതിപക്ഷവും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. എസ്, അല്പസമയം മുമ്പാണ് മുകേഷിന്റെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മുകേഷിനെ ജാമ്യത്തിൽ വിട്ടയച്ചത്. 3.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് നടനും MLAയുമായ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഡാനി പോളിലേക്ക് കൂടി പോകുന്നു. ഡാനി, ഇപ്പോൾ സിദ്ദിഖിന്റെ ഇനി അടുത്തത് അറിയേണ്ടത് നടൻ സിദ്ദിഖിന്റെ കാര്യത്തിൽ എന്തായിരിക്കും ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കമെന്നാണ്. നിലവിൽ സിദ്ദിഖ് ഒളിവിലെന്ന് പറയുന്നു. നെടുമ്പാശ്ശേരിയിൽ ഹോട്ടലിലുണ്ട് എന്ന ചില സൂചനകളുണ്ട്. നമുക്കറിയാം ശരിക്കും ഇന്ന് ഈ കേസ് പരിഗണിക്കും, ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമെന്നും ഒരുപക്ഷെ ഈ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുള്ള സാധ്യത ഉണ്ടെന്ന് പോലും പോലീസിന് അനുമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അത്തരമൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നത്? മുകേഷിന് ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നോ ഡാനി? സിദ്ദിഖിന് ഈ ഒരു കേസിൽ ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയായിരുന്നു അന്വേഷണ സംഘം.
ടോം, അങ്ങനെ ആ രീതിയിലേക്ക് സംശയിച്ചാൽ അതിനെ ശരിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ടോം ചോദിച്ചതുപോലെ ഇങ്ങനെയൊരു വളരെ ക്രൂഷ്യലായ ഒരു സമയം ഇതിൽ ഈ കേസ് പരിഗണിക്കുന്നു. ജാമ്യാപേക്ഷ തള്ളാനുള്ള സർവ്വസാധ്യതയും നിലനിൽക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ നീക്കങ്ങൾ, അവർ ശേഖരിച്ച തെളിവുകൾ, പരാതിക്കാരിയുടെ മൊഴി, ഇതെല്ലാം വളരെ ശക്തമായിട്ട് സിദ്ധിക്കുന്നതിന് നിലവിലുള്ളൊരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ ഇതെല്ലാം തന്നെ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഒരു സാധ്യതകൾ കൂടി കണക്കിലെടുക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ലുക്ക് ഔട്ട് നോട്ടീസ് എന്ന് പറയുന്നത് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി നേരത്തെ തന്നെ പുറപ്പെടുവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോക്ക് നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിൽ ഒരു തീരുമാനം, എനിക്ക് തോന്നുന്നു ഇതിലൊരു തീരുമാനം, ഇത് ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു നീക്കം വേണമോ എന്ന കാര്യത്തിലടക്കം ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിപ്പോൾ സിംഗിൾ ബെഞ്ചിലാണ്, ഇതിപ്പോൾ ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. അത് സിദ്ദിഖിനെ ഡിവിഷൻ ബെഞ്ചിനെ വേണമെങ്കിൽ സമീപിക്കാം, അതോടൊപ്പം തന്നെ അതുമല്ല ഹൈക്കോടതി തന്നെ ഡിവിഷൻ ബെഞ്ചിന് സമീപിക്കാം, പിന്നീട് സുപ്രീം കോടതിയിലേക്കും. അപ്പോൾ ഓപ്ഷൻസ് അതിന് മുന്നിലുണ്ട്, അതിന് മുന്നിലേക്ക് ഓരോ വഴികളുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും സിദ്ദിഖ് നീങ്ങുമോ, അതിന് മുന്നായിട്ട് തന്നെയും അറസ്റ്റിലേക്ക് നീങ്ങണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വൈകിയോ എന്ന് ചോദിച്ചാൽ അതിൽ വൈകി എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അല്ലെങ്കിൽ ഇതിനുശേഷം ഇപ്പോൾ സിദ്ദിഖിനെ തിരഞ്ഞ് ഇങ്ങനെ ഈ എറണാകുളത്ത് നടക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം പോലീസിന് വളരെ കൃത്യമായി മാർക്ക് ചെയ്ത് പോകാവുന്ന ഒരു സാഹചര്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ ഈ കാര്യത്തിൽ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ സിദ്ദിഖിൻ്റെ ജാമ്യം, മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് ഗുരുതര പരാമർശങ്ങളാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. കാരണം അതീവ ഗൗരവതരമാണ് ഈ കേസെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. കുറ്റകൃത്യത്തിൽ സിദ്ദിഖിന് പ്രഥമ ദൃഷ്ട്യാ തന്നെ പങ്കുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം. കുറ്റകൃത്യത്തിൻ്റെ ഗുരുതര സ്വഭാവം, തെളിവുകൾ എന്നിവ കണക്കിലെടുത്താൽ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് തന്നെ ചോദ്യം ചെയ്യണമെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതര നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയ സാഹചര്യത്തിൽ മേൽക്കോടതികളിലേക്ക് പോവുകയാണെങ്കിൽ, മേൽക്കോടതിയിലേക്ക് ഒരു ജാമ്യാപേക്ഷയുമായി പോവുകയാണെങ്കിൽ അതിന് വലിയ രീതിയിലുള്ളൊരു പരിഗണന ലഭിക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. കാരണം അതീവ ഗുരുതരമായി തന്നെയാണ് ഹൈക്കോടതി പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. പരാതിക്കാരിക്കെതിരെ സിദ്ദിഖ് ഉയർത്തിയ വാദങ്ങൾ അത് പരിപൂർണമായിട്ട് തന്നെ തള്ളിയിരിക്കുന്നു. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്നൊരു വാദം ഉന്നയിച്ചിരുന്നു, അത് കോടതി തന്നെ അതിരൂക്ഷമായിട്ട് തന്നെ വിമർശിച്ചിട്ടുണ്ട്. ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് വെച്ച് പരാതിക്കാരിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുതെന്നാണ് കോടതി കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവരുടെ അതിജീവനമാണ് ലക്ഷ്യം വെക്കേണ്ടത്. പരാതിക്കാരിയെ നിശബ്ദയാക്കാനുള്ള നീക്കങ്ങൾ, അവരെ ആക്രമിക്കുന്നത്, ഇത് വലിയ ഒരു ശ്രമമാണ്. ഇങ്ങനെ ഈ രീതിയിലൊന്നും ചെയ്യാൻ പാടുള്ളതേ അല്ല എന്ന് കോടതി പറയുന്നു. ഈ കേസുകളിൽ സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളൊക്കെ പൊതുസമൂഹം കണ്ടതാണ്. കാരണം പരാതി ഉന്നയിച്ചു വന്ന അതിജീവിതകൾക്കെതിരെ സൈബറിടത്ത് അതിരൂക്ഷമായി വിമർശിക്കുന്ന, അവരെ ആക്ഷേപിക്കുന്ന, അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുക, അങ്ങനെ സിദ്ദിഖ്, മുകേഷ് ഉൾപ്പെടെയുള്ളവരൊക്കെ തുടർച്ചയായി ഇതേ രീതിയിൽ സൈബറിടത്ത് ഇരകളെ വേട്ടയാടുന്നുണ്ട്. അതാണ് നമുക്ക് ഈ കേസുകളിലൊക്കെ കാണാൻ കഴിഞ്ഞത്. ഡാനിപ്പോളിലേക്ക് എത്താം. നവമി ദിനേശിലേക്ക് പോവുകയാണ്. നവമി, നമുക്കറിയാം ഈ സിനിമാ മേഖലയിലെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതര സ്വഭാവമുണ്ടായിരുന്ന കേസ് സിദ്ദിഖിനെതിരായ കേസായിരുന്നു. ഈ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന ഗുരുതര സ്വഭാവമുള്ളൊരു കേസ്. ആ കേസിൽ ഇപ്പോൾ മുകേഷിനെ എതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ആഴ്ചകൾക്ക് ശേഷമാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതും ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന്. നിലവിൽ സിദ്ദിഖ് എവിടെയുണ്ട് എന്ന സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? വീട്ടിലില്ല, ഫോൺ സ്വിച്ച് ഓഫ്, നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിലുണ്ടെന്ന് സൂചനകൾ ലഭിക്കുന്നു. അവിടെ പോലീസ് എത്തിയപ്പോഴും യാതൊരു വിവരവുമില്ല. നിലവിൽ എന്താണ് അന്വേഷണ സംഘത്തിന് ഈ സിദ്ദിഖുമായി ബന്ധപ്പെട്ട്, സിദ്ദിഖ് എവിടെയുണ്ട് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ നവമി? ടോം, അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സിദ്ദിഖ് നെടുമ്പാശ്ശേരി ഭാഗത്ത് ഒരു ഹോട്ടലിലുണ്ട്, ഒരു സ്വകാര്യ ഹോട്ടലിലുണ്ടെന്നാണ് ലഭിച്ച വിവരം. പക്ഷേ നമ്മളിവിടേക്ക് എത്തി, ഒരു ഹോട്ടലിലേക്ക് എത്തിയെങ്കിലും അവിടെ അന്വേഷണ സംഘമോ അല്ലെങ്കിൽ സിദ്ദിഖോ ഇല്ല എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. നമ്മൾ മറ്റൊരു ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണ്. എന്തായാലും നെടുമ്പാശ്ശേരി ഭാഗത്ത് തന്നെ സിദ്ദിഖ് ഉണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഈ വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാകണമോ ഈ ഭാഗത്തേക്ക് വന്നത്. അതിനെ തുടർന്ന് ഈ കോടതി വിധി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ വിമാനത്താവള കേന്ദ്രീകരിച്ച് ലുക്കൌട്ട് നോട്ടീസ് അടക്കം
വന്നതിന് ശേഷം അദ്ദേഹം യാത്ര ക്യാൻസൽ ചെയ്തതാണോ എന്നുള്ളൊരു സംശയമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും അതിലൊന്നും സ്ഥിരീകരണമില്ല. എന്തായാലും നെടുമ്പാശ്ശേരി ഭാഗത്തുള്ള ഒരു ഹോട്ടലിലാണ് സിദ്ദിഖ് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഉടൻ തന്നെ സിദ്ദിഖ് എവിടെയാണെന്നുള്ളതിൽ ഒരു കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കും. സിദ്ദിഖിനെ സംബന്ധിച്ച് കേരളത്തിന് പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. കാരണം രാവിലെ വരെ അദ്ദേഹം പടമുകളിലുള്ള തന്റെ വീട്ടിലുണ്ടായിരുന്നു. ഈ കോടതി ഈ ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഹരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ നെടുമ്പാശ്ശേരി ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഹോട്ടൽ മറ്റേതെങ്കിലും കൊച്ചിയിലെ തന്നെ മറ്റേതെങ്കിലും ഹോട്ടലിൽ അദ്ദേഹം തങ്ങാനായിരിക്കും സാധ്യത. എന്തായാലും അന്വേഷണ സംഘത്തിന് അദ്ദേഹം എവിടെയുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഉടൻ തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാകും അന്വേഷണ സംഘത്തിന്റെ തീരുമാനവും. എന്തായാലും നമുക്കും ഉടൻ തന്നെ സിദ്ദിഖ് എവിടെയുണ്ടെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരവും നൽകാൻ കഴിയും. ടോം, തീർച്ചയായും നവമിയിലേക്ക് എത്താം. ഒരിക്കൽ കൂടി ഡാനി പോളിലേക്ക് പോവുകയാണ്. ഡാനി, സിദ്ദിഖിനെ തിരഞ്ഞ് പോലീസ് കൊച്ചിയിലെമ്പാടും വല വിരിച്ചിട്ടുണ്ട്. എവിടെയുണ്ടെന്ന് യാതൊരു സൂചനയുമില്ല. അതിനിടെ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കും എന്ന സൂചനകൾ, വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നല്ലോ. അതിനുള്ളൊരു സാവകാശം, അതായത് സുപ്രീം കോടതിയിൽ നിന്ന് അതായത് മേൽക്കോടതിയെ സമീപിച്ച് അവിടെ നിന്ന് ഈയൊരു മുൻകൂർ ജാമ്യം തേടാനുള്ള ഒരു സാവകാശം പോലീസ് നൽകാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇന്ന് തന്നെ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു അതിവേഗത്തിലുള്ള നീക്കം ഈ അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഡാനി, ടോം, ഇക്കാര്യത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സിദ്ദിഖിനെതിരായ പരാതിക്കാരി അന്വേഷണ സംഘത്തിനെതിരെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. കാരണം സിദ്ദിഖിന് വേണ്ടിയുള്ള അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ അന്വേഷണ സംഘം ഒരുക്കി കൊടുക്കുന്നു എന്ന് അവരൊരു പരാതിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സാവകാശം ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ അവർ നൽകിയ മൊഴി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ തന്നെ നൽകിയ ചില വസ്തുതകൾ ഇത് പുറത്തു പോകുന്നു. സിദ്ദിഖിനടക്കം ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നു, മാധ്യമങ്ങൾക്കടക്കം ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായും സിദ്ദിഖിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും. സിദ്ദിഖിന് ജാമ്യം ലഭിക്കുന്നതിനടക്കമുള്ളൊരു കാരണങ്ങൾക്ക് അത് വഴി തുറക്കുമെന്നെല്ലാം തന്നെ അവർ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ അവർ പരാതി നൽകുകയും ചെയ്തു. അങ്ങനെ ഈ അന്വേഷണ സംഘത്തിന് ഇതിലൊരു തുടക്കത്തിൽ തന്നെ ഇതിനൊരു പഴി കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അവരൊരു കൂടുതൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ കാണിക്കുന്നതിന്, സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുൻപ് മേൽക്കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് അത്തരമൊരു നീക്കം, ഒരു അറസ്റ്റ് അടക്കമുള്ള നീക്കം നടത്താനുള്ള സാധ്യത വളരെ സജീവൻ തന്നെയാണ്. കാരണം അറസ്റ്റിന് ഒരു തടസ്സമില്ല എന്ന രീതിയിലുള്ള ചില വിലയിരുത്തലുകളുണ്ട്. ഒപ്പം തന്നെയും സ്വാഭാവികമായും പല കേസുകളിലും നമ്മൾ കാണുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ മേൽക്കോടതികളെ സമീപിക്കുമ്പോൾ, സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്കോ മറ്റോ പോകുമ്പോൾ ചെറിയ രീതിയിൽ ചില കോടതി എന്ത് തീരുമാനിക്കുന്നു എന്ന് പറയാനുള്ളൊരു സാവകാശം ലഭിക്കാറുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളാണ് ഇതിന് മുന്നിലുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരക്കിട്ട അന്വേഷണ സംഘം വളരെ തിരച്ചിലുകളിലേക്ക് പോകുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് ഒരു അറസ്റ്റിനോ അല്ലെങ്കിൽ കസ്റ്റഡി എടുക്കുന്നതിനോ അടക്കമുള്ളൊരു സാധ്യതകൾ വളരെ സജീവം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ വിധിപ്പകർപ്പ് വന്നിരിക്കുന്നു. വിധിയിലെ പരാമർശങ്ങൾ അതീവ ഗൗരവം തന്നെയാണ്. വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം മറ്റ് കോടതികളിലേക്ക്, സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനോ സമീപിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ തീരുമാനം ഉടനുണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് സിദ്ദിഖിൻ്റെ അഭിഭാഷകരൊക്കെ. അപ്പോൾ ഈ ഇത് ലഭിച്ച ഈ മണിക്കൂറുകളിൽ നമുക്ക് വളരെ പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും സുപ്രീം കോടതിയിൽ സമീപിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഉടൻ അറിയാൻ തന്നെ സാധിക്കും. അങ്ങനെയെങ്കിൽ അതിൽ ഒരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ അത് സുപ്രീം കോടതി കാര്യത്തിൽ മേൽക്കോടതികൾ എന്ത് പറയുന്നു എന്ന് കാത്തിരിക്കാനുള്ളൊരു സാവകാശമോ അന്വേഷണ സംഘം കാണിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സിദ്ദിഖിന് വേണ്ടിയുള്ള വലിയ രീതിയിൽ, തീർച്ചയായും അതാണ് അറിയേണ്ടത്, പ്രത്യേക അന്വേഷണ സംഘം അത്തരമൊരു സാവകാശം അനുവദിക്കുമോ, സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് നീങ്ങുമ്പോൾ എന്തായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നടപടി. കാരണം ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് സിദ്ദിഖിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനിലേക്ക് കൂടി പോവുകയാണ്. ആജ്ഞ, അല്പസമയം മുൻപാണ് നടനും MLA മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. നമുക്കറിയാം ആലുവ സ്വദേശിനിയായ നടി ഉൾപ്പെടെ രണ്ടു പേരുടെ പരാതിയിലാണ് മുകേഷിനെതിരെ കേസെടുത്തത്. ആലുവ സ്വദേശിനിയുടെ പരാതി
വളരെ ഗുരുതര സ്വഭാവമുള്ള പരാതിയാണ്. 7 പേർക്കെതിരെ നടനും എം എൽ എയുമായ മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, കോൺഗ്രസ് നേതാവ്, ലോയസ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, വി എസ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ 7 പേർക്കെതിരെയായിരുന്നു നടി, ആലുവ സ്വദേശിനിയായ നടി, ലൈംഗിക പീഡന പരാതി നൽകിയത്. അതിനെതിരെ 7 പേർക്കെതിരെയും പോലീസ് കേസും എടുത്തതാണ്. ഇപ്പോൾ മുകേഷിൻ്റെ മാത്രമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത വരും ദിവസങ്ങളിൽ മറ്റ് ഈ ആരോപണ വിധേയരായിട്ടുള്ള പ്രതിപട്ടികയിലുള്ള മറ്റ് താരങ്ങളുടെയും അറസ്റ്റിനുള്ള സാധ്യത കൂടി തെളിയുകയല്ലേ ആജ്ഞ? തീർച്ചയായിട്ടും സോം. കാരണം ഈ പീഡന കേസിൽ ആണ് മുകേഷ് എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിലെ ആഗസ്റ്റ് 28 ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തതും തുടർന്ന് ഇത്രയും ദിവസങ്ങളായി ഇത് പെൻഡിംഗിൽ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഡാനിപോൾ സൂചിപ്പിച്ചതുപോലെ കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം, മുൻകൂർ ജാമ്യാപേക്ഷ തേടാനുള്ള സാഹചര്യം, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ എസ്ഐടി വെയിറ്റ് ചെയ്തിരുന്നതായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സിദ്ദിഖിന്റെ കാര്യത്തിൽ പോലും ഉടനടി നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായി നടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഉടനടി, അതായത് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിച്ചിട്ട് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഏത് നേരവും ഏത് സമയത്തും ഹാജരാകണം എന്ന് തന്നെയാണ് ആ ഒരു നടപടിക്രമങ്ങൾ പാലിക്കുകയാണ് എസ് ഐ ടി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മറ്റു കേസുകൾ കൂടി കണക്കിലെടുത്ത് നോക്കുമ്പോൾ, അല്ലെ, അതിലുള്ള ഇടപെടൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടപെടൽ കൂടി കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഈ ചടുലമായിട്ട് ഈ ഇത്തരം കേസുകളിൽ നടപടി ഉണ്ടാക്കാൻ ഒരു പക്ഷേ നിർദ്ദേശമുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ എസ് ഐ ടി അത്തരത്തിലുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ടായിരിക്കാം എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. എ ഐ ജി പൂങ്കുള്ളി ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 10 മുതലാണ് മുകേഷിനെ ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. 3 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യത്തിന്റെ പിൻബലത്തിൽ വിട്ടയക്കുക എന്നുള്ള പ്രൊസീജിയർ ആണ് നടക്കുന്നത്. എന്തായാലും അതിനുശേഷം ഇവിടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഹാജരാക്കി മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് മുകേഷിനെ വിട്ടയക്കുന്നത്. എന്തായാലും നേരത്തെ ലഭിച്ച മുൻകൂർ ജാമ്യം മുകേഷ് തുണയായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കേസ് ഈ 2013 ശേഷം ഐ സി സി ഇതിന്റെ ക്രിമിനൽ ഭേദഗതി നിയമ ഭേദഗതിക്ക് ശേഷം ഉണ്ടായിരുന്ന കേസായതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ഈ കേസിൽ ആവശ്യമാണ്. ഇത് ജാമ്യമില്ലാത്ത കേസ് തന്നെയാണ് നടിക്കെതിരെ ലൈംഗിക അതിക്രമം, അതായത് സിനിമ സംഘടനയിൽ മെമ്പർഷിപ്പ് നൽകാമെന്നും സിനിമയിൽ അവസരം നൽകാമെന്നും കാണിച്ചുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് ലൈംഗിക അതിക്രമത്തിന് തയ്യാറായി എന്നുള്ളതാണ് നടിയുടെ പരാതി. മരടിലെ ഫ്ലാറ്റിലേക്ക് തന്നെ വിളിച്ചു വരുത്തിയാണ് ലൈംഗിക അതിക്രമം നടത്തിയതെന്നും പരാതിയുണ്ട്. അത് ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ലാഗും നമുക്കറിയാം. അക്കാര്യത്തിലും ഇടപെടലുകൾ ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ ഭരണപക്ഷ എം എൽ എ എന്നുള്ള നിലയിൽ എം എൽ എ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ലഭിച്ചിരിക്കുന്ന അതല്ലെങ്കിൽ അതിന്റെ പിൻബലത്തിലാണ് അത് തുണയായതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അതല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇല്ലാതിരുന്ന ഒരു സാഹചര്യമാകുമെങ്കിൽ മൊത്തത്തിൽ മറിച്ചാകുന്ന അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എസ് ഐ ടിയുടെ അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണെന്നാണ് സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു പക്ഷേ ഇപ്പോൾ ആ അറസ്റ്റ് പൂർണ്ണമായും റിമാൻഡിലേക്കും അതല്ലെങ്കിൽ കോടതിയുടെ മുന്നിലേക്കും ഹാജരാക്കുന്ന ഒരു തരത്തിലേക്ക് നീങ്ങുമായിരുന്നു. എന്തായാലും ആ നടപടിക്രമങ്ങളിലേക്ക് പോകാത്തത് മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യം ഇന്ന് രാവിലെ 10:45 10 മണിക്ക് ശേഷമാണ് നടനും എം എൽ എയുമായ മുകേഷിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. 1:30 കൂടി ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നു. ഏകദേശം 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് മുകേഷിൽ നിന്നും ചോദിച്ചറിഞ്ഞത്? നമുക്കറിയേണ്ടത് കാരണം നേരത്തെ ഇത്തരമൊരു ആരോപണം വന്നതിന് പിന്നാലെ, പോലീസ് കേസെടുത്തതിന് പിന്നാലെ മുകേഷിന്റെ ഒരു വിശദീകരണ കുറിപ്പ് പുറത്തു വന്നതാണ്. ഈ നടിയുടെ ഈ പരാതി തന്നെ വ്യാജമാണ്, അടിസ്ഥാനരഹിതമാണ്. മാത്രമല്ല അതിനുശേഷം നമ്മൾ കണ്ടതാണ് കോടതിയെ സമീപിച്ചപ്പോഴും കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യപേക്ഷയിലും ഈ രീതിയിലുള്ള വാദങ്ങളൊക്കെയാണ് മുകേഷ് ഉന്നയിച്ചത്. ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ആജ്ഞ?
ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ളത്, ഇത് മുകേഷ് പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചിരുന്നത് നടി പണം ആവശ്യപ്പെട്ട് പലതവണയും തന്നെ വിളിച്ചിരുന്നു എന്നുള്ള സാഹചര്യമാണ്. അത് ചെയ്തിട്ടുണ്ട് എന്ന് അവരും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് സിദ്ദിഖിന്റെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കോടതി നിരീക്ഷണത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചിട്ട് അതായത് ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലതരം ഇന്ററാക്ഷൻസ് ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടാകാം. പക്ഷേ ഇത്തരം കേസുകളിൽ അവർ ലൈംഗിക ആരോപണത്തിന് വിധേയായില്ല, അല്ലെങ്കിൽ അതിജീവിതയുടെ ഭാഗം കേൾക്കാതിരിക്കുന്നത് ന്യായമല്ല എന്നുള്ള തരത്തില് എന്നുള്ളതിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് കോടതി മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്നുള്ള വാദം അനാവശ്യമാണ് എന്ന് തന്നെയാണ് സിദ്ദിഖിന്റെ കാര്യത്തിൽ കോടതി മുന്നോട്ട് വെച്ചത്. അതേ നിലപാട് തന്നെ ആയിരിക്കാം പക്ഷെ ഇത്തരം കേസുകളിൽ അതിജീവനയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്നുള്ള ഒരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നുണ്ട്. അത് ക്ലിയർ ആണ്. അതുകൊണ്ട് ലൈംഗിക അതിക്രമം നടന്നിട്ടില്ല എന്ന് പ്രൂവേണ്ട, അതല്ലെങ്കിൽ ഇത്തരം ഇന്ററാക്ഷൻസ് ഇത്തരം അതായത് ഇവരുടെ സ്വഭാവ ഇതിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഇവരുടെ സദാചാര വിഭാഗത്തെ പറ്റിയുള്ള നിരീക്ഷണം ഇത്തരം കാര്യങ്ങളൊക്കെ അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് എന്നുള്ള തരത്തിലേക്ക് ഉള്ള നിരീക്ഷണത്തിലേക്ക് കോടതി നീങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു സ്ത്രീയോട് അവരുടെ അനുമതിയില്ലാതെ അവരോട് ലൈംഗിക അതിക്രമത്തിന് മുതിർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ജാമ്യമില്ലാത്ത കുറ്റം തന്നെയാണ്. അത് ITC അനുസരിച്ച് ക്രിമിനൽ കുറ്റം തന്നെയാണ്. അതിന് ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ITC വിവക്ഷിക്കുന്നത്. എന്തായാലും മുകേഷിന് ഈ കാര്യത്തിൽ മുൻകൂർ ജാമ്യത്തിന്റെ ഇളവുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് പ്രൊസീജിയർക്ക് പ്രൊസീജിയറിന് ആ ഇളവ് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. മുൻകൂർ ജാമ്യം തന്നെ ഈ പറഞ്ഞതുപോലെ ആജീവനാന്തമല്ല, അതൊരു കോടതി അതായത് ഈ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ തന്നെ നിന്നുകൊണ്ട് അതായത് പുറത്തു പോകരുത് എന്നുള്ള ഒരു ക്ലോസ് കൂടി അതിലുണ്ട്. അതായത് അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ തന്നെ ഈ മുൻകൂർ ജാമ്യം ലഭിച്ച ആൾ ആരാണെന്ന് വെച്ചാൽ അയാൾ ഉണ്ടാകണമെന്ന് കർശനമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ഒരു നിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ തുടർ നടപടികൾ ഉണ്ടെങ്കിൽ ഇത് റദ്ദാക്കിയ ശേഷം മറ്റ് പ്രൊസീജിയറിലേക്ക് കടക്കാനുള്ള അധികാരവും കോടതിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യത്തിന്റെ ബലത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ അറസ്റ്റ് അതിന്റെ എന്താ പറഞ്ഞ ജസ്റ്റ് ഒരു പ്രൊസീജിയർ പാലിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ള. മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാലാവധി ഒന്നുകിൽ കോടതിക്ക് അതല്ലേ ഇത് അറസ്റ്റ് രേഖപ്പെടുത്തി അതല്ലെങ്കിൽ മറ്റ് പ്രൊസീജിയറുകൾ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യം SIT ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അതിന് അധിക കാലം ഇളവ് ഉണ്ടാവില്ല എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്ടോ. യെസ്, തീർച്ചയായും ആജ്ഞാ രവീന്ദ്രൻ സൂചിപ്പിക്കുന്നത് പോലെ മുകേഷിന് പിന്നാലെ കൂടുതൽ താരങ്ങളുടെ അറസ്റ്റിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ സംഭവവികാസങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം ആലുവ സ്വദേശിനിയുടെ പരാതിയിൽ 7 പേർക്കെതിരെ മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി കൂടുതൽ താരങ്ങളും പോലീസിൻ്റെ ചോദ്യമുനയിലേക്ക് വരുന്നു. അവരുടെയും അറസ്റ്റ് വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം സിദ്ദിഖിൻ്റെ കേസിൽ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ് വിശദമായി തന്നെ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.